കോട്ടയത്തെ തിരുനക്കര മൈതാനം ജപ്തി ചെയ്ത് നഗരസഭയിൽ നിന്നും തിരികെ പിടിക്കാൻ റവന്യൂ വകുപ്പ് നടപടി തുടങ്ങിയത് നഗരസഭയുടെ കെടുകാര്യസ്ഥത മൂലമെന്ന് പ്രതിപക്ഷം. 2005 മുതൽ 2022 വരെ 5.5 കോടിയോളം രൂപയാണ് പാട്ടക്കുടിശ്ശികയായി നഗരസഭ റവന്യൂ വകുപ്പിന് നൽകാനുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടതുകൊണ്ടാണ് പാട്ടക്കുടിശ്ശിക നൽകാൻ കഴിയാതെ വന്നതെന്ന നഗരസഭാ ചെയർപേഴ്സന്റെ വാദം ശരിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജ അനിൽ പറയുന്നു. കോട്ടയം എ ഗ്രേഡ് മുനിസിപ്പാലിറ്റിയാണ്. നഗരസഭയ്ക്ക് ലഭിക്കുന്ന വരുമാനം വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ സർക്കാരിനെ കുറ്റം പറയുന്നത് ശരിയല്ലെന്നും ഷീജ അനിൽ പറഞ്ഞു. എല്ലാവർക്കും വേണ്ട 2018 എന്ന് പറഞ്ഞ പ്രളയത്തിന്റെ കാലം, അതിന്റെ തുടർ നടപടികളിലേക്കോ അല്ലെ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ കോട്ടയം നഗരസഭയിലെ ഭരണാധികാരികൾ ഈ കാര്യത്തിൽ ഒരു രൂപ കുടിശ്ശിക അടക്കുക അടച്ചില്ല എന്ന് മാത്രമല്ല, അതിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പം എ ഗ്രേഡ് മുനിസിപ്പാലിറ്റി, കോട്ടയം മുനിസിപ്പാലിറ്റി, അവിടെ വരുമാനമാണെങ്കിൽ എല്ലാ തരത്തിൽ നോക്കിയാലും വരുമാനം വളരെയധികം ഉള്ള മുനിസിപ്പാലിറ്റിയാണ്. പക്ഷേ ആ കിട്ടുന്ന വരുമാനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാനും ശരിക്കും പറഞ്ഞാൽ അതൊരു മിസ്മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ശമ്പള കുടിശ്ശിക പോലും കൊടുക്കാനും അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത ജീവനക്കാർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ, സർവീസ് ആനുകൂല്യങ്ങൾ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അതേസമയം റവന്യൂ റിക്കവറിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്ന തിരുനക്കര മൈതാനത്തിന്റെ കാര്യത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറോട് റവന്യൂ വകുപ്പ് അന്തിമ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.